హల్లెలూయా హల్లెలూయా యేసువే ఆరాధన యేసువే ఆరాధన అభిషేకాగ్నియడే ఎల్లా ప్రేక్షకర్కం యేసుక్రీస్తువిండే ధన్య నామతిల్ కృపయం సమాధానవు హల్లెలూయా 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 ప్రియపట సహోదరంగలే ഓരോ ശനിയാഴ്ചകളിലും ലക്ഷക്കണക്കിന് ആളുകൾ ഉപവാസമെടുത്ത് അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ കൂടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഒരു അരമണിക്കൂർ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ ഒരു അനുഗ്രഹം ഈ വചന ശുശ്രൂഷയിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കും. നിങ്ങളും ഉപവാസം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ശനിയാഴ്ച മുതൽ അഭിഷേകാഗ്നി കാണുന്ന എല്ലാവർക്കും വേണ്ടി എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു നേരം അല്ലെങ്കിൽ ശനിയാഴ്ച ഏതെങ്കിലും ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ച് ഈ ഉപവാസ സൈന്യത്തിൽ പങ്കുചേരുക. നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും എന്ന് ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയാ ഹല്ലേലൂയാ അങ്ങനെ ആഗ്രഹിക്കുന്നു. ഇപ്പൊ തന്നെ ഈശോയോട് പറയും, ഈശോയെ എല്ലാ ശനിയാഴ്ചയും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് അഭിഷേകാഗ്നി കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു തീരുമാനം ഇപ്പം കണ്ടെടുക്കുക, നിങ്ങളുടെ കുടുംബത്തിന് ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറും. ഇപ്പം എല്ലാവരും എഴുന്നേറ്റ് തന്നേ നമ്മളത് പാട്ടുപാടി കർത്താവിനെ ആരാധിച്ച് ഇന്ന് വലിയൊരു ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നൽകുക, പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുമ്പോൾ ഈ സമയത്ത് ഹീലിംഗ്, സൗഖ്യം, അഭിഷേകം, ഡെലിവറൻസ്, വിടുതൽ ഇതെല്ലാം കുടുംബങ്ങളിലേക്ക് കർത്താവ് വർഷിക്കും. ഈ ഗാനാരാധന പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി കർത്താവ് നൽകുന്നതാണ്. അറിയാവുന്നതുപോലെ കൈയടിച്ചും താളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അനങ്ങിയും നന്നായിട്ട് ദൈവത്തിൻ്റെ ഉണർവോടെ ഈ ശുശ്രൂഷ പങ്കുചേരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാം. രോഗികളെ സുഖമാക്കുന്ന ശക്തി കർത്താവിന് അത്ഭുത ശക്തി ദൈവജനത്തിൻ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. രോഗികളെ സുഖമാക്കുന്ന ശക്തി കർത്താവിന് അത്ഭുത ശക്തി ദൈവജനത്തിൻ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. കൈയടിച്ച് നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. കർത്താവേ, ഇപ്പോൾ അവിടുന്ന് ഈ സമൂഹത്തിലേക്ക് ഇടപെടണമേ കർത്താവേ. ഈ ദൈവജനം പാട്ടുപാടി ആരാധിക്കുമ്പോൾ, കൈയടിച്ച് ആരാധിക്കുമ്പോൾ, ഒരു കുടുംബമായി ആരാധിക്കുമ്പോൾ, സമൂഹമായി ആരാധിക്കുമ്പോൾ, യേശുവേ അങ്ങയുടെ തിരുരക്തശക്തിയാൽ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, രോഗങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. യേശുവേ കൈകൾ നീട്ടണമേ, വിടുതൽ പ്രാപിക്കാം. യേശുവിൻ തിരുമുറിവാലെ വ്യാധികൾ മാറട്ടെ, ദൈവശക്തിയാ രോഗാണുക്കളില്ലാതാകട്ടെ. യേശുവിൻ തിരുമുറിവാലെ വ്യാധികൾ മാറട്ടെ, ദൈവശക്തിയാ രോഗാണുക്കളില്ലാതാകട്ടെ. അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അടിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. കർത്താവേ, ഇപ്പോൾ ഈ ദൈവമക്കൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയം അഭിഷേകം നിറയുകയാണ്, ഈ സമയം ക്ഷീണങ്ങൾ മാറുകയാണ്. യേശുക്കളുടെ രക്തത്തിന്റെ അഭിഷേകം, തിരു രക്തത്തിന്റെ അഭിഷേകം സമൂഹത്തിലേക്ക് വ്യാപരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ
യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിന്റെ തിരുരക്തത്താൽ മോചിതരാകട്ടെ കൈയടിച്ച് നിന്റെ കെട്ടുകളെല്ലാം തകർന്നു വീഴട്ടെ യേശുവിന്റെ തിരുരക്തത്താൽ മോചിതരാകട്ടെ പാപത്തിന്റെ കെട്ടുകളെല്ലാം തകർന്നു വീഴട്ടെ വചനശക്തിയ സാത്താൻ സൈന്യത്തിന്റെതരാകട്ടെ ക്രൂശിൻ കീഴ തിന്മകൾ കത്തിച്ചാമ്പലാകട്ടെ വചനശക്തിയ സാത്താൻ സൈന്യത്തിന്റെതരാകട്ടെ ക്രൂശിൻ കീഴ തിന്മകൾ കത്തിച്ചാമ്പലാകട്ടെ കൈ ഉയർത്തി കൈയടിച്ച് ഒഴിയട്ടെ അടിമത്തങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ അടിമത്തങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ അടിമത്തങ്ങൾ മാറട്ടെ കർത്താവേ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ വലിയ ആഗ്രഹത്തോടെ അഴിയട്ടെ ശക്തിയോടെ കൈയടിച്ച് യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ വേഗത്തിൽ വേഗത്തിൽ കൈയടിച്ച് കുട്ടികളോട് കൈയടിക്കുക കുടുംബങ്ങൾ ഒന്നിച്ച് കൈയടിച്ച് കൈയടിച്ച് ആരാധിക്കുന്നു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് അടിമത്തങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ ഹല്ലേലൂയ 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 കരങ്ങൾ ഉയർത്തി ആരാധിച്ച് സ്തുതിക്കുന്നു ഇപ്പോൾ ഈ കുടുംബങ്ങളിലേക്ക് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അത്ഭുതങ്ങൾ ആത്മാവേ സമാധാനത്തിന്റെ ആത്മാവേ സൗഖ്യത്തിന്റെ ആത്മാവേ ഇപ്പോൾ നിറയണമേ ഇപ്പോൾ നിറയണമേ കുടുംബങ്ങളിലേക്ക് നിറയണമേ ഹൃദയങ്ങളിലേക്ക് നിറയണമേ ഭവനങ്ങളിലേക്ക് നിറയണമേ സമൂഹങ്ങളിലേക്ക് നിറയണമേ സമാധാന അവസ്ഥകളിലേക്ക് നിറയണമേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ സ്തോത്രം യേശുവേ നന്ദി പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായി ഇരിക്കാം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് മക്കളില്ലാത്ത ദമ്പതികൾ അറിയാൻ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനേകം കൺവെൻഷൻ ഗ്രൗണ്ടുകളിൽ അനേകം കുടുംബങ്ങൾ കണ്ണുനീർ വാർത്ത് ഒരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് താമസജല ധ്യാനങ്ങളിലും ഓരോ ശുശ്രൂഷകൾ പങ്കെടുക്കുമ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ ആ ദുഃഖവുമായി ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വരുന്നത് അപ്പോൾ അവരുടെ ദുഃഖവും വേദന എല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് നൽകിയ ചില ബോധ്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സഭയുടെ ഔദ്യോഗിക പ്രബോധനമായ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന പുസ്തകത്തിലെ 2379 ഗണ്ണികയിലെ ഉപദേശമാണ് 2379 ഗണ്ണിക പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് ശാരീരിക വന്ധ്യത ഒരു മഹാദൗർഭാഗ്യമല്ലെന്ന് സുവിശേഷം വ്യക്തമാക്കുന്നു ന്യായമായ എല്ലാ വൈദ്യശാസ്ത്ര പ്രതിവിധികളും ചികിത്സാ രീതികളും തേടിയിട്ടും വന്ധ്യതയ്ക്ക് പരിഹാരം കാണാത്ത ദമ്പതികൾ എല്ലാ ആത്മീയ ഫലസമൃദ്ധിയുടെയും ഉറവിടമായ കർത്താവിൻ്റെ കുരിശുമരണത്തോട് തങ്ങളുടെ തന്നെ ജീവിതത്തെ ഐക്യപ്പെടുത്തേണ്ടതാണ് അനാഥരായ കുട്ടികളെ ദത്തെടുത്തും അപരന്മാർക്ക് വേണ്ടി ദുഷ്കരമായ സേവനങ്ങൾ ചെയ്തും അവർ തങ്ങളുടെ ഉദാരത പ്രകടിപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ വലിയ സേവനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തെ ദൈവം വിളിച്ചിരിക്കുകയാവാം എന്ന് ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ ആദ്യമായി എനിക്ക് പറയാനുള്ളത് ശാരീരിക വന്ധ്യത കുഞ്ഞുങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു മഹാദൗർഭാഗ്യമായി കാണരുത് അപ്പോഴും ദൈവത്തെ സ്തുതിക്കണം അപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തണം ഇതാണ് ദൈവവചനത്തിന്റെ ചൈതന്യം എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ
വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളിൽ മക്കളില്ലാത്ത അവസ്ഥ വിശുദ്ധ ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് കുട്ടികളില്ല എന്ന് വിചാരിച്ച് നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ മോശമാണ്, അല്ലെങ്കിൽ എന്തോ പഴയ കാലത്തെ എന്തെങ്കിലും പുരാതന കാലത്തെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ മക്കൾ ഇല്ലാതിരിക്കുന്നത്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം മക്കളില്ലാത്ത കുടുംബങ്ങളെ ദൈവം ലോകത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതാ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ തന്നെ 2374 ഗണിത പഠിപ്പിക്കുകയാണ്, അങ്ങ് എനിക്ക് എന്തു തരും, ഞാൻ സന്താനമില്ലാത്തവനായി തുടരുന്നുവല്ലോ എന്ന് അബ്രാഹം ദൈവത്തോട് പറയുന്നു. അബ്രാഹത്തിന്റെ കുടുംബം തീരെ നിസ്സാരമാണെന്ന് വിചാരിക്കുന്നത്, ദൈവം സ്നേഹത്തോടെ തിരഞ്ഞെടുത്തു, ദൈവം കൂടെ നടന്നു, ദൈവം കൈപിടിച്ച് കൊണ്ടുപോകുന്ന തിരഞ്ഞെടുക്കപ്പെട്ടൊരു കുടുംബമല്ലേ അബ്രാഹത്തിന്റെ കുടുംബം. ആ അബ്രാഹത്തിന്റെ കുടുംബത്തിൽ അബ്രാഹം സഹിച്ച വേദനയെ കുറിച്ച് ദൈവവചനത്തിൽ കാണുന്നെങ്ങനെയാണ്, അങ്ങ് എനിക്ക് എന്തു തരും, ഞാൻ സന്താനമില്ലാത്തതിനെ തുടരുന്നല്ലോ എന്ന് അബ്രാഹം ദൈവത്തോട് കരഞ്ഞു പറയുകയാണ്. ഇനി അടുത്തയാള് അതാണ് റാഹേൽ. റാഹേൽ ആരായിരുന്നു? പൂർവപിതാവായ യാക്കോബിന്റെ ഭാര്യ. പൂർവപിതാവായ യാക്കോബ് തീരെ നിസ്സാരക്കാരനാണോ? അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് ഈ അനുഗ്രഹമുള്ള കുടുംബങ്ങളിൽ ദൈവം കൂടെ നടന്ന ദൈവത്തിന്റെ ഇഷ്ടപാത്രമായിരുന്നില്ലേ യാക്കോബ്? ആ യാക്കോബിന്റെ ഭാര്യ പറയാണ്, റാഹേൽ തന്റെ ഭർത്താവായ യാക്കോബിനോട് കരഞ്ഞപേക്ഷിച്ചു, എനിക്ക് മക്കളെ തരിക അല്ലെങ്കിൽ ഞാൻ മരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബങ്ങളിലെല്ലാം ഈ ദുഃഖം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് തീരെ മോശമായ കുടുംബമാണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പാപത്തിന്റെ പരിണത ഫലമായിട്ടുണ്ടായ പ്രശ്നമാണെന്നോ ഇതിനെക്കുറിച്ച് ചിന്തിക്കരുത്. മക്കൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഒരു വലിയ ഒരു ദൗർഭാഗ്യമായി കണക്കാക്കരുത്. സമൂഹം എന്ത് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ ദൈവവചന പ്രകാരമുള്ള ബോധ്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ദൈവം ഈ കുടുംബത്തെ എങ്ങനെ കാണുന്നു എന്ന് നിങ്ങൾ ബോധ്യപ്പെട്ട് ഉറക്കണം. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട്, അബ്രാഹവും യാക്കോവും മാത്രമല്ല, ഇസഹാക്കിന്റെ കാര്യം എന്തായിരുന്നു? ഇസഹാക്ക് കല്യാണം കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ മക്കളില്ലാതെ കണ്ണുനീർ കുടിച്ചിട്ടുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 25:20-26 തിരുലിഖിതങ്ങൾ ഇസഹാക്കിനെയും ഇസഹാക്കിന്റെ ഭാര്യ റെബേക്കായെയും ദൈവം പരിചയപ്പെടുത്തി തരികയാണ്. ആദ്യത്തെ വാക്യം 20-ാമത്തെ വാക്യം, ഇസഹാക്കിന് 40 അവൻ റെബേക്കായെ വിവാഹം കഴിച്ച് ഭാര്യയായി സ്വീകരിച്ചു. അവൾ പാദാൻ ആരാമിലുള്ള ബത്തുവേലിന്റെ പുത്രിയും ലാബാന്റെ സഹോദരിയുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്നത് നല്ല കുടുംബത്തിൽ നിന്നാണ് അല്ലെങ്കിൽ അനുഗ്രഹമുള്ള കുടുംബത്തിൽ നിന്നാണ് ഇവർ രണ്ടുപേരും വന്നത് എന്ന് നമ്മളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരൻ, തുടർന്ന് 21-ാമത്തെ വാക്യം ആ കുടുംബത്തിലെ വലിയൊരു പ്രശ്നത്തെ അവതരിപ്പിക്കുകയാണ്. എന്താണ് പ്രശ്നം? ഇസഹാക്ക് ഒരുപാട് പ്രാർത്ഥിച്ച് കല്യാണം കഴിച്ച്, റെബക്കായി ഒരുപാട് പ്രാർത്ഥിച്ച് കല്യാണം കഴിച്ച്, കല്യാണം കഴിച്ചപ്പോഴാണ് അടുത്ത പ്രശ്നം, കുട്ടികൾ ഉണ്ടാകുന്നില്ല. തന്റെ ഭാര്യ റബേക്കയ്ക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല. ഉടനെ ഇസഹാക്ക് എന്ത് ചെയ്തു? 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇസഹാക്ക് തന്റെ വന്ധ്യയായ റബേക്കായ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണം കഴിച്ചു, കുറച്ച് വർഷങ്ങളായി മക്കളില്ല, 10 മക്കളില്ല, 15 മക്കളില്ല എന്ന് വിചാരിച്ച് ആരും നിരാശപ്പെടണ്ട. ഈ ഇസഹാക്കിന്റെ കുടുംബത്തിൽ ഇതായിരുന്നു സ്ഥിതി. കല്യാണം കഴിച്ചു, 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 10 കഴിഞ്ഞു, 15 കഴിഞ്ഞു, 18 കഴിഞ്ഞു, 19, മക്കളില്ല. പക്ഷേ ഈ വർഷങ്ങളൊന്നും അവർ വെറുതെ കളഞ്ഞില്ല, ഈ വർഷങ്ങളൊക്കെയും അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് മക്കളെ കൊടുത്തു. അതാണ് തുടർന്ന് വരുന്ന വാക്കുന്നത്, കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും? അവൾ കർത്താവിന്റെ തിരുമനസ്സറിയാൻ വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പറഞ്ഞാൽ ഒരുപക്ഷെ അവൾക്ക് വഹിക്കാൻ പറ്റാവുന്നതിലും വലിയ വലിയ കുഞ്ഞുങ്ങളായിരിക്കും, എനിക്ക് അറിയാൻ പാടില്ല എന്തുകൊണ്ടാണെന്ന്. എന്തായാലും വലിയ പ്രശ്നം ഉണ്ടായി. ഇപ്പോഴാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? നേരെ പോയി അബോർഷൻ നടത്തും, അല്ലെങ്കിൽ നേരെ പോയി തട്ടിക്കളയാം. എന്നാൽ
അവൾ വീണ്ടും കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്തായാലും ആരോഗ്യമുള്ള രണ്ട് മക്കളെ പ്രസവിച്ചു. കല്യാണം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ടെന്നറിയാവോ? അതാണ് 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. 26-ാമത്തെ വാക്യം ഇങ്ങനെ പറയണത്, ഇസഹാക്കിന് 60 വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത്. ഇസഹാക്കിന് 60 വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത്. 40-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞതാണ്. 60-ാമത്തെ വയസ്സിലാണ് ഈ കുട്ടികളെ പ്രസവിക്കുന്നത്. 20 മക്കളില്ലാതെ കണ്ണുനീര് കുടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊരു പക്ഷേ കല്യാണം കഴിഞ്ഞ 5 2 10 മക്കളിരുന്ന് നിങ്ങൾ ഇച്ഛാഭംഗപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യരുത്. എന്താണ് ഈ കാലഘട്ടത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് ഈ കുടുംബത്തിൽ നിന്ന്? മനസ്സ് മടുക്കാതെ ഇച്ഛാഭംഗപ്പെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാകുന്നതല്ല മക്കള്. ദൈവം ദാനമായി തരുന്നതാണ് മക്കള്. ദൈവത്തിന്റെ ദാനമാണ് മക്കൾ, ഉദരബലം, ഒരു സമ്മാനവും. 127-ാം സങ്കീർത്തനത്തിൽ 3-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരബലം, ഒരു സമ്മാനവും. ഞാൻ വിചാരിക്കുമുണ്ടാവും, അങ്ങനെ ചിന്തിക്കരുത്. ദൈവം തരുന്ന സമ്മാനമാണ്, ദൈവം തരുന്ന ദാനമാണ്. ദൈവം ഇടപെടുന്നതിന് വേണ്ടി, ദൈവം അനുസ്മരിക്കുന്നതിന് വേണ്ടി, ദൈവം ബ്ലസ് ചെയ്യുന്നതിന് വേണ്ടി. പ്രിയപ്പെട്ട മക്കളെ, കല്യാണ നാൾ മുതൽ അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പോട്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം, ദൈവമേ കുടുംബത്തിലേക്ക് മക്കളെ വേണം, കുടുംബത്തിലേക്ക് ധാരാളം മക്കളെ വേണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇസഹാക്കും റെബേക്കയും പ്രാർത്ഥിച്ചു. ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. 20 ശേഷം ദൈവം മക്കളെ നൽകി. ഈ ഇസഹാക്ക് പ്രാർത്ഥിച്ചതുപോലെ ഇന്നും പ്രാർത്ഥിച്ചാൽ ദൈവം മക്കളെ തരില്ലേ? ഒരു കുടുംബത്തിന്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജിഷ, സ്ഥലം കിടങ്ങൂര്. ഞാൻ പാലാരൂപതയിൽ നിന്നും വരുന്നു. ഞാൻ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. എൻ്റെ വീട്ടിൽ 4 മക്കളാണ്. ഞങ്ങൾ 3 വിവാഹം കഴിഞ്ഞിട്ടും ആർക്കും മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ആർക്കും മക്കളുണ്ടാകുന്നില്ല, ദൈവമേ. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 11 കല്യാണം കഴിഞ്ഞിട്ട് 11 ഇവർക്ക് മക്കളുണ്ടാകണില്ല. കഴിഞ്ഞ വർഷം അതിരമ്പുഴയിൽ നടന്ന അഭിഷേകാഗ്നി ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കാൻ വന്നു. ഓ, കഴിഞ്ഞ വർഷം ഇവർ ഇവിടെ വന്ന് കരഞ്ഞങ്ങട് പ്രാർത്ഥിച്ച്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വട്ടായലച്ഛന്റെ പ്രസംഗത്തില് ആ വർഷം ഒത്തിരി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ദൈവം മക്കളെ നൽകുന്ന അനുഭവമുണ്ട്, നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മക്കളില്ലാത്ത ദമ്പതികളോട് കരഞ്ഞു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. കൂടാതെ അവിടെ മക്കൾ ദൈവത്തിന് ദാനം എന്നൊരു കാസറ്റ് ഉണ്ട്, അതുകൂടി വാങ്ങിക്കണം. നിങ്ങൾ മക്കളെ നൽകുന്ന ദൈവം എന്നൊരു കാസറ്റ് ഉണ്ട് ഇവിടെ ആ ബസ്സില്, അത് വാങ്ങിച്ചിടയ്ക്ക് ഇടയ്ക്കിട്ട് പ്രാർത്ഥിച്ചു കൂടണം എന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞാൻ ആ കാസറ്റ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അന്ന് വൈകുന്നേരം CD പ്ലെയറിൽ ഇടുകയും ആ വചന ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവാനുഗ്രഹത്താൽ ആ മാസം തന്നെ എനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകാൻ പോകുന്നുണ്ട്. സ്തുതിക്കുന്നു നാഥാ നിൻ ശക്തിയെ, വാഴ്ത്തുന്നു നാഥാ നിൻ നാമത്തെ. സ്തുതിക്കുന്നു നാഥാ നിൻ ശക്തിയെ, വാഴ്ത്തുന്നു നാഥാ നിൻ നാമത്തെ. എണ്ണിയാ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നേശു മാത്രമല്ലോ, എണ്ണിയാ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നേശു നാഥനല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ ഇന്ന് നിങ്ങൾ ഹൃദയം തുറങ്ങി പ്രാർത്ഥിക്കുക. ഓരോ പ്രാർത്ഥന കേൾക്കുന്നവനും ഉത്തരം തരുന്നവന് ദൈവം ഉണ്ട് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം, അവിടെ ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തുകയാണ്. അതാണ് സക്കറിയായുടെ കുടുംബം. 1-ാം അധ്യായത്തിൽ 5-ാം വാക്യം, ഹെറോദോസ് യൂദാ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അഹ്റോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ. രണ്ടുപേരും നിസാര വംശങ്ങളല്ല, രണ്ട് നല്ല വംശങ്ങൾ. അഹ്റോന്റെ വംശത്തിൽപ്പെട്ടതാണ് ഭാര്യ എലിസബത്ത്. വളരെ വിശുദ്ധമായ ഒരു വംശത്തിൽപ്പെട്ട ആളാണ് സക്കറിയ. അങ്ങനെ സക്കറിയായും എലിസബത്തും കല്യാണം കഴിച്ച് ദമ്പതികളായി. ഈ ദമ്പതികളെ കുറിച്ച് ദൈവത്തിന്റെ വചനം വിശുദ്ധ ലൂക്ക 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ വീണ്ടും വിവരിക്കുന്നത് ഇങ്ങനെയാണ്, അവർക്ക് മക്കളുണ്ടായിരുന്നില്ല.
എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. പ്രായം കവിഞ്ഞവർ പറഞ്ഞാൽ 10-90 വയസ്സായിരിക്കും, 10-80 വയസ്സൊക്കെ ആയി കാണുമായിരിക്കും. എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ സ്വീകരിച്ച് പ്രസവിക്കാൻ കഴിവില്ലാത്ത വിധം എലിസബത്തിന്റെ ഉദരം അങ്ങട് വന്ധ്യമായി, മൃതപ്രായമായി. സക്കറിയായുടെ ശരീരം മൃതപ്രായമായി എന്ന് പറഞ്ഞ സാറ അബ്രാഹം ദമ്പതികളെ പോലെ ഒരു വേറൊരു കുടുംബം, കുഞ്ഞിനെ സ്വീകരിക്കാൻ പറ്റാത്ത വിധം രണ്ട് പ്രായമുള്ളവരുടെ ഒരു കുടുംബം. മാനുഷികമായി എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല. എന്നാൽ ഇവർ പ്രാർത്ഥന നിർത്തിയില്ല. ഇവർ ദൈവത്തോട് ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെയുള്ള പല കുടുംബങ്ങളുടെ സ്ഥിതി എന്താ? കല്യാണം കഴിഞ്ഞ് 5 പ്രാർത്ഥിച്ചു മക്കളെങ്കിൽ നിരാശ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് 15 പ്രാർത്ഥിച്ചു മക്കളില്ലെങ്കിൽ നിരാശ, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് ചിന്തിക്കുക. അങ്ങനെയല്ല, 20, 25, 30 മക്കളില്ലെങ്കിലും സഹോദരി സഹോദരന്മാരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇരുവരും പ്രായം കവിഞ്ഞവരായിരുന്നു, അവർക്ക് മക്കളില്ല, പക്ഷേ അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്താ തുടർന്ന് അവരുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് ഉത്തരം നൽകിയത്? അതാണ് 1-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ തിരുലിഖിതം. ദൂതൻ അവരോട് പറഞ്ഞു, സക്കറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. അത്ഭുതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രായം കവിഞ്ഞവരായിട്ടും അവരുടെ ഹൃദയത്തിൽ പ്രത്യാശ പോയില്ല, അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇത് തന്നെയാണ് ഇന്ന് എന്നോട് നിങ്ങളോട് കർത്താവ് പറയുന്നത്. ഒരുപക്ഷെ മെഡിക്കൽ സയൻസ് പറയുമായിരിക്കും നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവില്ല, എങ്കിലും നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ തകരരുത്. അതിനപ്പുറത്ത് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. ഒരു കുടുംബത്തിന്റെ അനുഭവം ശ്രദ്ധിക്കാം. എന്റെ പേര് അനിത ജോസഫ്, ഞാൻ ഫോർട്ടുകൊച്ചി സൗദി പ്രദേശത്ത് നിന്ന് വരുന്നു. ഫോർട്ടുകൊച്ചി നിന്ന് അനിത ജോസഫ്. ഓക്കേ. എന്റെ മൂത്ത കുട്ടിക്ക് 8 പ്രായമുള്ളപ്പോൾ തുടങ്ങിയ ബ്ലീഡിങ് ആയിരുന്നു. കഴിഞ്ഞ 10 അത് ഞാൻ അനുഭവിക്കുകയായിരുന്നു. ഒരുപാട് ചികിത്സയൊക്കെ നടത്തി, സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിന് കംപ്ലൈൻ്റ് ആണെന്നും ഇനിയൊരു കുഞ്ഞുണ്ടാവുകയില്ല എന്നും ഡോക്ടർമാർ വിധി പറഞ്ഞു. അങ്ങനെ ഇരിക്കെ മെയ് മാസം ഫോർട്ടുകൊച്ചി വെളിയിൽ അച്ഛൻ്റെ ധ്യാനം നടന്നു. അതിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു ഒരു കുഞ്ഞിനെ തരുമെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന്. അങ്ങനെ ഇരിക്കെ ഒക്ടോബർ 1 അട്ടപ്പാടിയിൽ നടക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുത്തു. അവിടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു 3 ദൈവം കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നുവെന്ന്. അതിലൊന്ന് ഞാനായിരിക്കണമെന്ന് ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ മാസം തന്നെ ഞാൻ ഗർഭിണിയായി. ഒരു കുട്ടിയാണ് ചോദിച്ചത്, കർത്താവ് 2 തന്ന അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ട സഹോദരൻ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആരുടെ ഹൃദയം നിരാശ കൊണ്ട് മൂടരുത്, ആരും നെഗറ്റീവ് ചിന്തിക്കരുത്. ദൈവത്തിന്റെ പദ്ധതിയാണിതെല്ലാം. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ദൈവം അറിഞ്ഞിട്ടാണ് ഈ കുടുംബം ഉണ്ടായിരിക്കുന്നത്. ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ ദൈവത്തിന് ശ്രദ്ധയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ചികിത്സിച്ചിട്ടൊന്നും മക്കളുണ്ടായില്ലെങ്കിലും നിരാശപ്പെടരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. 2 മക്കൾ ഉണ്ടാകാതിരിക്കുന്ന ഒരു മഹാദൗർഭാഗ്യമല്ല. ദൈവത്തിന്റെ പദ്ധതിയിൽ അതിന് നിലയും വിലയും ഉണ്ട് എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ സമയം 2 കരങ്ങൾ ഉയർത്തുകയാണ്. മക്കളില്ലാത്ത ദമ്പതികൾ ഉണ്ടെങ്കിൽ അവരിപ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കണം. മക്കളില്ലാത്ത ദമ്പതികളുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹം കഴിക്കാൻ പോകുന്നവർ, ദൈവമേ ഞങ്ങൾ വിവാഹിതരാകുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ മക്കളെ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ദൈവമേ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഈ കുടുംബങ്ങളിൽ തകർച്ചകളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. കൈയടിച്ച് അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. വിടുതൽ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. യേശുവേ, ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. വർഷങ്ങളായി മക്കളില്ലാത്ത ഈ കുടുംബങ്ങളിൽ കർത്താവായി യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറി മക്കൾ ജനിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വയ ആരാധന, സ്വയ ആരാധന.
യേശുവേ ആരാധന. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കൾ ഉണ്ടായാൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേർന്ന് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. സഹോദരങ്ങളെ, ഈശോയുടെ മുമ്പിൽ നമ്മുടെ ഹൃദയവേദനകളെല്ലാം നമുക്ക് വെളിപ്പെടുത്താം. എന്താണോ മനസ്സിലുള്ളതും കുടുംബത്തിലുള്ളതുമായ വേദനകൾ അതെല്ലാം നമുക്ക് പറയാനുള്ള സ്ഥലമാണ് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ തിരുസന്നിധി. എല്ലാവരും രണ്ട് കൈകൾ ഉയർത്തിപ്പിടിക്കുക, ഈശോയിലേക്ക് നോക്കുക. എത്ര ഉറക്കെ യേശുവിനെ വിളിക്കാമോ അത്ര ഉറക്കെ യേശുവേ യേശുവേ എന്ന് എല്ലാവരും വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവേ 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 യേശുവേ. അതരം തുറന്ന് ഹൃദയം തുറന്ന് യേശുവിനെ വിളിക്കുന്നു. യേശുവേ 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 യേശുവേ. അനേക കുടുംബങ്ങളും തിന്മകളും അന്ധകാരങ്ങളും തകരുന്നു. രോഗങ്ങളും ആധിപത്യങ്ങളും തകരുന്നു. കുട്ടികളുടെ പഠന മേഖല തടസ്സങ്ങൾ മാറുന്നു. യേശു നാമം ഉറക്കെ വിളിക്കുന്നു. യേശുവേ യേശുവേ ആരാധന 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 യേശുവേ.